എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വാട്സപ്പിനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതി അഥവാ ഡൽഹി ഹൈക്കോടതി പുറത്തുവിട്ടിട്ടുള്ള നിരീക്ഷിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വെക്കുന്നത്. നമുക്കറിയാം വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലയളവിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിതിരിച്ചു വിട്ടിട്ടുള്ള അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരുപാട് ആളുകൾ ആശങ്കകൾക്ക് വിധേയമാവുകയും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ അല്ലെങ്കിൽ പൗരന്മാരുടെ മൗലികാവകാശം ചോർത്തിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ സ്വകാര്യത ചോർത്തിക്കൊണ്ടുപോകുന്നു മൗലിക അവകാശങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഇതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഇന്ന് കേസ് പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി പറഞ്ഞു വെച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇത് വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്വകാര്യ കമ്പനികളുടെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് അവർ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ നമുക്കതിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോരാൻ പറ്റും. കാരണം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നു, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളുക, അല്ലെ അത് ഒഴിവാക്കി പോരുക. ഇതിൽ എന്താണ് ആശങ്ക ഉള്ളത് എന്നാണ്, എത്രത്തോളം എന്നാൽ കോടതി നിരീക്ഷിച്ച കൂട്ടത്തിൽ ഗൂഗിൾ മാപ്പ് പോലും എല്ലാ ആളുകളുടെയും സ്വകാര്യമായ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതിൽ പെട്ടതാണെന്നാണ്, അഥവാ അത്രത്തോളം സ്വകാര്യതകൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ചുരുക്കം. ഇവിടെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്ക് അവരുടെ സ്വകാര്യതകൾ എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതിൽ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നാമ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ മാക്സിമം നന്നായിട്ട് തന്നെ നമ്മുടെ സ്വകാര്യതകളിലേക്ക് കയറി വരാനുള്ള അവസരങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഈ പറച്ചിലൂടെ. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് പോലും സ്വകാര്യതകളെ ശേഖരിച്ചു വെക്കുന്നുണ്ട് എന്ന് കോടതി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അങ്ങനെയുള്ള ഒരു ബേജാറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സിമ്പിൾ ഫോൺ ഉപയോഗിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് പോക്കായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം. അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഏതായിരുന്നാലും ഈ വാട്സപ്പിൻ്റെ കാര്യത്തിൽ 20-ാം തീയതി വീണ്ടും ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാം എന്തൊക്കെയാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളത്. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചാനലിൽ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.